നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി ഇസ്ലാമിക പ്രചരണം നടത്തുന്ന കാലം. ആ സമയത്ത് നാടിൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം മക്കയിൽ ഒരു പ്രവാചകൻ്റെ വരവിനെ ആഗ്രഹിക്കുകയും വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്തിരുന്ന മുശരിക്കുകളും യഹൂദന്മാരും ക്രൈസ്തവരും സാബിഈകളും എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രവാചകൻ മക്കയിൽ ആഗതനായിട്ടുണ്ട് എന്ന വിവരമറിഞ്ഞ് അറേബ്യയുടെ ചില ഭാഗങ്ങളിൽ നിന്നെല്ലാം മക്കയിലേക്ക് ഈ പ്രവാചകനെ കാണാൻ ആളുകൾ വരുന്ന സമയമാണ്. ആ സമയത്ത് രഹസ്യമായി പ്രബോധനം നടക്കുന്നുണ്ടെങ്കിലും പരസ്യമായ രൂപത്തിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന ഒരന്തരീക്ഷത്തിലേക്ക് പ്രശ്നങ്ങൾ മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ കൽപ്പനയോടെ പരസ്യമായ പ്രബോധനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ കാണാൻ വന്നു. അദ്ദേഹം പ്രവാചകൻ്റെ വീട് അന്വേഷിച്ചു. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കൂട്ടിക്കൊണ്ടുപോകുന്ന ആള് പരിസരമെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം പ്രവാചകൻ്റെ വീട്ടിനുള്ളിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. ആരൊക്കെ അവിടെ വരുന്നു പോകുന്നു എന്നൊക്കെ അറിയാൻ മുശ്രിക്കുകൾ അന്ന് തന്നെയും ആളുകളെ ഏർപ്പാടാക്കിയിരുന്നൊരു സമയമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ അന്ന് ചെയ്യണമായിരുന്നു. അങ്ങനെ പ്രവാചക തിരുമേനി അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് അദ്ദേഹം അവിടെ നിന്ന് നേരെ കഅബാലയത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. കഅബാലയത്തിൻ്റെ അടുത്ത് അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്. അവരുടെ ഒരു പാർലമെൻ്റാണ് അന്ന് കഅബാലയം എന്ന് നിങ്ങൾക്കറിയാം. അവരുടെ കൂടിയാലോചനകൾ, അവരുടെ നാട്ടു കൂട്ടങ്ങളൊക്കെ കൂടുന്നത് ഈ കഅബാലയത്തിൻ്റെ പരിസരത്താണ്. കാരണം കഅബാലയം അവരുടെ കസ്റ്റഡിയിലാണ്. അതിൻ്റെ മേൽനോട്ടക്കാരും അതിൻ്റെ നടത്തിപ്പുകാരും അവരായിരുന്നു. ഇദ്ദേഹം അങ്ങനെ നേരെ കഅബാലയത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ പറഞ്ഞ നാട്ടുമൂപ്പന്മാരും ഗോത്രനായകന്മാരുമെല്ലാം അവിടെ ഇങ്ങനെ രസം പറഞ്ഞും തമാശ പറഞ്ഞും അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടും ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ അദ്ദേഹം കഅബയുടെ കില്ല പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് പറയുന്നത് എവിടെയാണ്, ആരൊക്കെയാണ് ഇത് കേൾക്കുന്നത് എന്ന് നിങ്ങളൊരു അവസരം ആലോചിച്ചു നോക്കൂ. അത് പറഞ്ഞു തീരുന്ന സമയത്ത് തന്നെ അബൂജഹൽ അയാൾ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റു, കൂടെയുള്ള മറ്റാളുകളും എഴുന്നേറ്റു. അങ്ങനെ ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീണു. അദ്ദേഹത്തെ അടിച്ച് പരവശനാക്കി അദ്ദേഹത്തിന് ബോധക്ഷയം സംഭവിക്കുന്നതുവരെ അവർ മർദ്ദനം തുടർന്നു. ഈ വിവരം കേട്ടറിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുന്ന ഓടി വന്നു. അദ്ദേഹം ഓടി വന്ന് കാണുമ്പോൾ കാണുന്ന കാഴ്ച, മുഖത്തും ശരീരത്തിലുമൊക്കെ മുറിവ് വന്ന് മുഖത്ത് നിന്ന് സാരമായ രൂപത്തിൽ രക്തം വാർന്നൊലിക്കുന്ന ഈ വന്ന ആളെയാണ്. അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുന്ന പറഞ്ഞു, ഇദ്ദേഹത്തെ അടിച്ച നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ വേണം ഇനി നിങ്ങൾക്ക് സഞ്ചരിച്ചു പോകാൻ. ഇതിനെ അവർ പകരം ചോദിക്കാതിരിക്കും എന്ന് നിങ്ങൾ പകരം ചോദിക്കാതിരിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, തീർച്ചയായും നിങ്ങളിതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം ഈ വന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു,
കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുറിവ് ഒക്കെ വെച്ച് കെട്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, താങ്കൾ താങ്കളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോയതിന് ശേഷം ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗോത്രത്തിലുള്ള ആളുകളോട് പറയണം. ഇപ്പോൾ ഇതിനൊന്നും സമയമായിട്ടില്ല. അതിന് സമയമാകുമ്പോൾ താങ്കൾ ആ വിവരമറിയും. അന്ന് താങ്കൾ ഇതുപോലെ പരസ്യമായി ഈ സംഗതികളൊക്കെ പറയണം. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. തിരിച്ചുപോയതിന് ശേഷം കാലങ്ങൾ കുറേ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജൂതന്മാരും നസറാക്കളുമായി സന്ധിയിലേർപ്പെട്ടു. അങ്ങനെ നല്ല ഒരു കാലം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിവര്യന്മാരും പ്രവാചകന്റെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായി പിരിഞ്ഞുപോയി. ഏതാനും ചില ആളുകൾ നബിയും പള്ളിയിലിരിക്കുന്നു. ഒരു അല്പസമയം കഴിഞ്ഞപ്പോ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തുമായി കുറച്ച് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. യുദ്ധത്തിന്റെ ഏതെങ്കിലും ഒരു സൂചന പോലും ഇല്ലാത്ത ഒരു സമയമാണ്, യുദ്ധം നടക്കുന്ന ഒരു സമയമല്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് എന്ന് സ്വഹാബത്തിന് കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. പ്രവാചകനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ്, ജീവൻ കൊടുത്തും സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആളുകളാ മദീനക്കാർ. അവരുടെ മുമ്പിലേക്ക് ഒരു പട വരുന്നതാ കാണുന്നത്. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇരുത്തം ഇരിക്കുകയാണ്. ഒന്നും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ സഹാബത്ത് കൂടെയുള്ള ആളുകൾ, സഹാബത്ത് ചില ആളുകൾ എഴുന്നേറ്റ് വീടുകളിലേക്ക് ഓടി മറ്റുള്ളവരോട് വിവരം പറയാൻ. ഇവര് വീടുകളിലേക്ക് ഓടി തിരിച്ചു വന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഈ ആളുകൾ പ്രവാചകന്റെ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കണ്ട മാത്രയിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്നതാണ് കൂടെയുള്ള സഹാബികൾ കാണുന്നത്. അപ്പൊ ഇതെന്താണ്, ആരാണ് ഇവര്? അപ്പോൾ അവര് ഒട്ടകപ്പുറത്തു നിന്നും കുതിരപ്പുറത്തു നിന്നും ഒക്കെ ഇറങ്ങി അവര് പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. പ്രവാചകൻ അവരെ ആമോദത്തോടുകൂടെ സ്വീകരിക്കുന്നു, സലാം പറയുന്നു. അവര് ഏതാനും സ്ത്രീകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവര് പ്രവാചകന് കൈകൊടുത്ത് ബൈഅത്ത് ചെയ്തു. സഹോദരിമാർ പ്രവാചകനോട് വാക്കാൽ ബൈഅത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏതാനും 4-5 ദിവസം അവര് പ്രവാചകന്റെ കൂടെ കഴിച്ചു കൂട്ടി. അവര് തിരിച്ചുപോയി. തിരിച്ചുപോയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വന്ന ആളെ, അതിന് മുമ്പിലുള്ള ആളെ പ്രവാചക തിരുമേനി പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് അബൂദറാണിത്. അബൂദർ എന്ന് പറയുന്നത് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗോത്രത്തിൻ്റെ നേതാവാണ്. അതുവഴി വേണം ഈ മക്കാർക്ക് കച്ചവടത്തിനും പല ആവശ്യങ്ങൾക്കും യാത്ര ചെയ്യാൻ. അന്ന് ഇദ്ദേഹം മക്കയിൽ വന്ന് അന്നുണ്ടായ അനുഭവം അവിടെയുള്ള അൻസാറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ അബൂദറും 500 പുരുഷന്മാരും കുറച്ച് സ്ത്രീകളുമാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രം മുഴുവനും ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകനെ കാണാൻ വന്നതാണ്. അവർ റസൂലുള്ളയെ കണ്ടിട്ടില്ല. ആ പ്രവാചകനെ കാണാൻ വന്ന അവരോട് ബൈഅത്ത് വാങ്ങി അവരെ തിരിച്ചയക്കുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവർ തിരിച്ചുപോയി. സഹോദരിമാരെ, അവിടെ ചരിത്രം അവസാനിക്കുകയല്ല ചെയ്യുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ പിന്നെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അവരൊന്നടങ്കം ഇസ്ലാം സ്വീകരിക്കുകയും അവർ ഇസ്ലാമിൻ്റെ യോദ്ധാക്കളും കർമ്മഭടന്മാരുമായി മാറുകയും ചെയ്തു. കാലം മാറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മരുമകനായ രണ്ട് മക്കളെ കെട്ടിയ ദന്നൂറൈനി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഖലീഫയാണ്, മൂന്നാമത്തെ ഖലീഫ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബൂദറിനോട് വരാൻ പറഞ്ഞു. അബൂദറിനോട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, മദീന പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു.
അദ്ദേഹം അബൂദർറ് പ്രായമായല്ലോ. ആ ചെറുപ്പത്തിൻ്റെ തളപ്പും ചോരയും ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് പറ്റിയിട്ടില്ല. അദ്ദേഹം അബൂദറിനെ സ്വീകരിച്ചിരുത്തി ആദരവോടെ ബഹുമാനത്തോടെ അബൂദറിനോട് പറഞ്ഞു, അബൂദറേ, ആളുകൾ താങ്കളെക്കുറിച്ച് പരാതി പറയുന്നു. സഹോദരിമാരെ, ശരിക്ക് കേൾക്കേണ്ട ഒരു സംഗതിയാണിത്. ആളുകൾ താങ്കളെക്കുറിച്ച് പരാതി പറയുന്നു, അതുകൊണ്ട് താങ്കളുടെ ജീവിതം അപകടത്തിലാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. താങ്കൾ എന്ത് ചെയ്യണം? ദയവായി ഈ നാട്ടിൽ നിന്ന് താങ്കൾ വേറെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചാൽ അത് താങ്കൾക്ക് ഗുണകരമാവും. പലരും താങ്കൾക്ക് നേരെ അമർഷത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്, എൻ്റെ അടുത്ത ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് താങ്കളൊന്ന് പോയി സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറിപ്പോകണം താങ്കളുടെ ഭാര്യയുമായി എന്ന് പറയാനാണ് താങ്കളെ ഞാൻ വിളിച്ചത്. അബൂദറെ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഉലുല്ലംബി മിൻകും, നിങ്ങളിൽപ്പെട്ട ഉമറാക്കൾ ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് ഇസ്ലാമിക വിരുദ്ധമല്ലെങ്കിൽ അതനുസരിക്കണമെന്ന കൽപ്പനയുണ്ടല്ലോ. അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി നടന്നു പോവുകയാണ്. മദീനയിൽ നിന്ന് അദ്ദേഹം വിട്ടുപോവുകയാണ്. ആ പോക്കിൽ അദ്ദേഹം വഴിയിൽ വെച്ച് കടുത്ത പനി ബാധിച്ചു. പനി മാറും എന്ന് വിചാരിച്ച് ചെറിയൊരു ടെൻ്റ് കെട്ടി അവിടെ വിശ്രമിച്ച് പനി മാറിയിട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അള്ളാഹു ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോയി. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ് ആ സമയത്തിലുള്ളത്. അവർ പുറത്തിറങ്ങി നോക്കി. അപ്പോൾ ഒരു സംഘം ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ആ നടന്നു വരുന്ന ആളുകളെ ഇവർ കയ്യുകൊട്ടി വിളിച്ചു. കയ്യുകൊട്ടി വിളിച്ചപ്പോൾ അവർ വന്നു. വന്നപ്പോൾ കാണുന്നത് വിവരം പറഞ്ഞു നോക്കുന്ന ആള് അബൂദറുൽ ഖിഫാരിയാണ്. അവിടെ വെച്ച് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമായി. അബൂദർ ഒറ്റക്കാണ് ഇസ്ലാമിലേക്ക് വന്നത്. ആ അബൂദർ ഒറ്റപ്പെടുകയും ഒറ്റപ്പെട്ട് മരിക്കുന്നിടത്ത് മരണശേഷം എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് ചില ആളുകൾ അവിടെ എത്തിച്ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഈ രണ്ട് ചെവി കൊണ്ടും കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ഇതാ അബൂദർ മരണപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞ ആ ആളുകൾ നമ്മളാണ്. അവരദ്ദേഹത്തെ മയ്യത്ത് മറവ് ചെയ്യാനും മദീനയിലേക്ക് കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഭാര്യ വീണ്ടും മദീനയിലേക്ക് എത്തിച്ചേർന്നു. അബൂദർ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി. ഇവിടെ ഒരു ചോദ്യം, എന്തിന് അബൂദറിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, എന്തിനാണ് മദീന വിട്ട് പോകാൻ പറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ശരിക്ക് കേൾക്കേണ്ട ഒരു സംഗതിയാണിത്. എന്താണ് പറഞ്ഞതെന്നറിയോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. പ്രവാചകന്റെ കാലശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു, പ്രശ്നങ്ങളില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. വളരെ ഗംഭീരമായി ആ നാട് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉള്ളിലിങ്ങനെ ആർത്തലച്ചു നിൽക്കുന്നൊരവസ്ഥ വന്നു. പൂത്തുലഞ്ഞു നിൽക്കുന്ന ഏറ്റവും ശോഭനമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞപ്പോ പതുക്കെ പതുക്കെ അവിടെയും ഇവിടെയുമുള്ള പ്രശ്നക്കാരായ ആളുകൾ തലപൊക്കി തുടങ്ങി. അവിടെയും ഇവിടെയുമുള്ള അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ ചെറിയ രൂപത്തിൽ അവരുടെ ഫണം വിടർത്താൻ തുടങ്ങി. മാത്രമല്ല, ആളുകൾ തന്നെയും അള്ളാഹുവിനെ നന്നായി സൂക്ഷിക്കുന്ന, പടച്ചവനെ നന്നായി പേടിക്കുന്ന സഹാബിവര്യന്മാരുടെ മക്കളിൽ ചെറിയ ചെറിയ അപജയങ്ങളും പോരായ്മകളും കണ്ടു തുടങ്ങിയപ്പം അബൂദർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? സുബ്ഹി നമസ്കാരത്തിന് ശേഷം എല്ലാ വീടുകളിലും കയറിയിറങ്ങും. സഹാബത്തിൻ്റെ മക്കളുടെ, പ്രായമായ സഹാബിവര്യന്മാരുടെ മക്കളുടെ വീടുകളിൽ കയറിയിറങ്ങും. കയറിയിറങ്ങിയിട്ട് അദ്ദേഹം വാതിലിൽ മുട്ടും. വാതിലിൽ മുട്ടിയിട്ട് സലാം പറയും. അദ്ദേഹം പറയും, ഫഅന്ദർതുക്കും നാറൻ തലല്ലാ, ജ്വാലകളുള്ള നരകം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ പ്രവാചകൻ, നിങ്ങളിൽ തന്നെ ചിലർ കണ്ടിട്ടുണ്ടാകുമല്ലോ, ആ പ്രവാചകന്റെ ജീവിതം നിങ്ങൾ കണ്ടവരാ. ആ പ്രവാചകനെ നിങ്ങൾ പലരും കേട്ടവരാണ്. ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ചു എന്നറിഞ്ഞവരാ.
നിങ്ങൾ അഞ്ചു നേരവും നമസ്കരിക്കുന്നു എന്നതല്ലാത്ത ഒരുപാട് നന്മകൾ നിങ്ങളിൽ നിന്ന് ചോർന്നു പോകുന്നു. നിങ്ങൾ സുഖിയന്മാരായി മാറിയിരിക്കുന്നു. മുത്തറഫീൻ, നിങ്ങൾ സുഖിയന്മാരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫഅന്തർതുക്കും നാരൻ തലല്ലാ, ജ്വാലകളുള്ള ആളിക്കത്തുന്ന അഗ്നി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന ആയത്ത് ഓരോ ദിവസവും വീടുകളിൽ കയറി ഇറങ്ങി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ആളുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുത്ത് പരാതിയുമായി വരുന്നത്. ഏതാ കാലഘട്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറ ഭാര്യമാർ ജീവിച്ചിരിക്കുന്നുണ്ട്, പ്രവാചക തിരുമേനിയുടെ കൂടെ ജീവിച്ച മിക്ക സഹാബത്തും ജീവിച്ചിരിക്കുന്നുണ്ട്, ആ പ്രവാചകന്റെ സഹാബത്തിന്റെ മക്കൾ ജീവിച്ചിരിക്കുന്നു. ആ സമയമായപ്പോഴേക്കും കാര്യങ്ങൾ പതുക്കെ 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 അതിൻ്റെ കെട്ടിൽ നിന്ന് പൊട്ടിപ്പോകുന്നൊരവസ്ഥ വരുമ്പോൾ അതിനോട് അന്ന് അബൂദർ റളിയല്ലാഹു അൻഹു വേറെ ഒരു കാര്യം ചെയ്തിരുന്നു. ബോധക്ഷയം സംഭവിച്ച് വീണ് കിടക്കുന്ന അബൂദറിനെ വെള്ളം കുടഞ്ഞ് എഴുന്നേറ്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ച സമയത്ത് അദ്ദേഹം ചുറ്റുഭാഗത്ത് നോക്കിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. ചാടി വീഴാൻ സാധിക്കുമായിരുന്നില്ല, കാരണം അബൂബക്കർ കൂടെയുണ്ട്. ആ അബൂദറാണ് ഈ വീടുകളിലൊക്കെ കയറി ചെന്നത്. ഇത് പ്രവാചകന്റെ കാലഘട്ടം, പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക ലോകത്ത് വന്ന അപജയത്തിനെ സൂചിപ്പിക്കാനാണ് ഈ കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കൊരു കാലം വരുന്നു, ആ കാലത്തുണ്ടാകുന്നൊരവസ്ഥ വൃദ്ധന്മാരും വൃദ്ധകളുമായ ആളുകൾ, അവര് തങ്ങളുടെ മക്കളെ വിളിക്കും, മക്കൾ നിന്ന പേരമക്കളെ വിളിക്കും, അടുത്ത് വിളിക്കും, എന്നിട്ട് അവരോട് പറയും, മക്കളെ ഞങ്ങളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ കേട്ടിരുന്ന രണ്ട് വാക്കുകളുണ്ട്. പ്രായമായ വല്യമ്മയും വല്യപ്പയും ഈ പേരമക്കളെ വിളിച്ചു പറയുന്ന വാക്ക് റസൂലുള്ള വരാനിരിക്കുന്ന സമയത്തെ കുറിച്ച് പറഞ്ഞതാ. അന്ന് ഞങ്ങൾ കേട്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള. ഒരു ഹദീത്തിൽ വന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഞങ്ങൾ കേട്ടിരുന്നു. അവ സ്വഹാബത്ത് ചോദിച്ചു, റസൂലുള്ള അവർ നമസ്കരിക്കുകയും നോൽപ്പ് നോൽക്കുകയും ചെയ്യുമോ? പ്രവാചക തിരുമേനി പറഞ്ഞു, ഇല്ല, അവർക്ക് നമസ്കാരം അറിയില്ല, നോമ്പറിയില്ല, ഇസ്ലാമിലെ മറ്റ് നിയമങ്ങളൊന്നും അവർക്കറിയില്ല. അവർ കേട്ട വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ മാത്രം അതവർ പറഞ്ഞു ജീവിക്കുകയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സഹാബത്ത് വീണ്ടും ചോദിച്ചു, റസൂലുള്ളാ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? റസൂലുള്ളാ പറഞ്ഞു, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. കാരണം അല്ലാ അല്ലാ എന്ന് വിളിക്കുന്ന ആളുകൾ ഇല്ലാതെയാകുന്ന കാലം, അല്ലാ അല്ലാ എന്ന് വിളിക്കുന്ന ആളുകൾ ഇല്ലാതെയാകുന്ന കാലം, അത് വരുമ്പോഴാണ് ഈ ഒരവസ്ഥ മുസ്ലിം ലോകം അനുഭവിക്കാൻ പോകുന്നത് എന്ന്. ഇത് പറയുന്ന ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ലോകം എവിടേക്കാണ് നീങ്ങുന്നത് എന്ന് നമ്മുടെ മക്കളെ മാത്രം നോക്കിയാൽ മതി. ഇന്നലെ ഒരു ക്യാമ്പിൽ വെച്ച്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പിൽ വെച്ച് 6 കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലുക, അതിൻ്റെ അർത്ഥം പറയുക. ഷഹാദത്ത് കലിമ ചൊല്ലുക, 10 ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച, പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഷഹാദത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയാൻ പറഞ്ഞു. നിങ്ങളൊന്നും വിചാരിക്കരുത് 2 കുട്ടികൾ ആ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞു മനസ്സിലായത്. 4 കുട്ടികളും അത് പറഞ്ഞില്ല, പറഞ്ഞ 2 കുട്ടികൾക്കും അതിൻ്റെ അർത്ഥം കൃത്യമായി പറയാൻ സാധിച്ചില്ല. നിങ്ങളുടെ വീട്ടിൽ പോയി പ്ലസ് ടുവിന് കോളേജിൽ പഠിക്കുന്ന കുട്ടിനെ മുന്നിൽ ഇരുത്തി ചോദിക്കൂ, ഷഹാദത്ത് കലിമ ചൊല്ലു മകളെ, മോനെ എന്ന് നിങ്ങളൊന്ന് ചൊല്ലിക്കേ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, കുറ്റമറ്റ രൂപത്തിൽ ഇത് പറയാൻ കഴിയുന്ന മക്കളെവിടെ? എവിടെയാണത്? നമ്മൾ ചെറിയ കാര്യമല്ല ഈ ആലോചിക്കേണ്ടത്, വലിയ കാര്യമാണ് ഈ ആലോചിക്കേണ്ടത്. ഒരു തലമുറ മുഴുവൻ അള്ളാഹിനെ കുറിച്ച് ബോധമില്ലാതെ ജീവിക്കാൻ തുടങ്ങുകയാണ്.
അള്ളാഹനെ ബോധമില്ലാതെ ജീവിക്കുകയാണ്. അവരെ നമ്മൾ ആരും നിയന്ത്രിക്കുന്നില്ല. നമ്മൾ എപ്പോഴും പറയും, ഞാനും നിങ്ങളും പറയും, എന്താ അപ്പോ പ്രായമായ 10, 18, 19, 20 വയസ്സായ പോത്തുകളോട് എന്താ ഈ പറയണത്? അടക്കാണെങ്കിൽ മടിയിൽ വെക്ക, കൗങ്ങാണെങ്കിൽ എന്താണ്, എന്താ ചെയ്യാ? ഈ അടക്കല്ലേ നബിമാര് വന്ന്, അടക്കനെ നന്നാക്കാനല്ലേ നബിമാര് വന്ന്? കുട്ടിയെക്കാട്ട് ഒരു നബിനി അല്ല പറഞ്ഞേച്ചിട്ടില്ല പോത്തുകളെ നന്നാക്കാനാ നബിമാര് വന്നത്. വലിയ മുതിർന്ന മനുഷ്യന്മാർക്കാ നബിമാര് വന്നത്. അവർക്കാണ് ഇസ്ലാമിക നിയമങ്ങൾ ഉള്ളത്. ആ നിയമങ്ങൾ പാലിക്കാതെ നമ്മുടെ മക്കൾ നമ്മുടെ വീടുകളിൽ വളരുന്നു. പ്രവാചകന്റെ കാലത്ത് അബൂദറിനെ കുറിച്ച് പരാതി പറയുന്നത് ആരാ നോക്കണം. നിസ്കരിക്കുന്ന 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന ആ ആളുകളോട് അബൂദർ പറയാ, 5 നേരം നിങ്ങൾ നിസ്കരിക്കുന്നു എന്നതല്ലാത്ത പല നന്മകളും നിങ്ങളിൽ നിന്ന് ഇല്ലാതെയായി കഴിയുകയും നിങ്ങൾ സുഖിയന്മാരായി മാറുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ സുഖിയന്മാരായി മാറുന്നു. അത് ഇന്നത്തെ കാലത്തേക്ക് നമ്മളൊന്ന് ചേർത്ത് വെച്ച് നോക്കോ. നമ്മുടെ മക്കൾ എവിടെയാണ്? നമ്മുടെ മക്കൾ എവിടെ? നിങ്ങൾ ഈ സദസ്സിലേക്ക് നോക്കൂ. ഇതുപോലെ ആയിരക്കണക്കിന് സദസ്സുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തില്, പലതരം ക്യാമ്പുകളായിട്ട്, നമ്മുടേത് മാത്രം. ആ സദസ്സുകളിൽ 15 വയസ്സിന്റെ മേലെ 25 വയസ്സിന്റെ താഴെയുള്ള എത്ര കുട്ടികൾ ആ സദസ്സിലുണ്ടെന്ന് നിങ്ങൾ നോക്കോ. അവര് നിങ്ങൾക്ക് പോരാനുള്ള ടോർച്ച് ഒരുക്കി തരും, മൊബൈല് മറന്നാൽ അത് എടുത്തു കൊണ്ടുവരും, സമ്മേളന സ്ഥലത്തേക്ക് അവരെ സാധനം എത്തിച്ചു തരും, എന്നിട്ട് ആ വണ്ടിമേലോലി തിരിച്ചു പോകും. രണ്ടാമത്തെ കാര്യം, ഞാനിതൊരു തവണ പറഞ്ഞതാ, നിങ്ങൾ പെണ്ണുങ്ങൾ മനസ്സിലാക്കാനാ ഞാനിത് പറയുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ചയാണ്, ജൂൺ മാസമാണ്, വെക്കേഷൻ ടൈമാണ്. എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നോക്കൂ, ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഊട്ടിയിൽ പ്രവേശിപ്പിക്കരുത്, ആളുകൾ വരരുത് എന്ന് പറഞ്ഞൊരു കാലം? ഊട്ടിയിലേക്ക് ആളുകൾ വരരുത്. എന്താ കാരണം? ആ നാട്ടിൽ വെള്ളമില്ലാതെയാണ് ടൂറിസ്റ്റുകളെ കൊണ്ട്. ആ നാട്ടിലുള്ള ആളുകൾക്ക് അവരുടെ മോപ്പേഡ്, അവരുടെ വാഹനം, അവരുടെ ഇരുചക്ര സൈക്കിള് പുറത്തേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. യാത്രക്കാരുടെ തള്ളുകൊണ്ട് ഏത് സമയത്തും ബ്ലോക്ക്, വെള്ളം കിട്ടാനില്ല. അതിനു മാത്രം യാത്രക്കാർ, ഈ യാത്രക്കാരിൽ 75% മുസ്ലിങ്ങളാ. അവിടെ ആ പോകുന്ന കൂട്ടത്തിൽ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയെയും ഒരു ഉമ്മയും ഉപ്പയും ഒഴിവാക്കിയിട്ടില്ല. അവരാണതിന് മുന്നിൽ നിൽക്കുന്നത്, അവരാണതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ കുട്ടികളെ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ കുട്ടികൾ, ആ മക്കൾ നാളെ ഈ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും ഈ സംഘവും അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘവും, അതിന് നേതൃത്വം കൊടുക്കേണ്ട മക്കൾ എവിടെയാണ്? ഉമ്മമാരെ എവിടെയാണ്? അവർക്ക് നമ്മൾ എന്താ കൊടുത്തത്? അവരോട് നമ്മൾ എന്താണ് പറയുന്നത്? ഇതാ പരീക്ഷ കഴിഞ്ഞു, SSLC കഴിഞ്ഞു, +2 റിസൾട്ട് വന്നോ, അടുത്ത റിസൾട്ട് വരാനിരിക്കുന്നു, +2 CBSE ഇത് വരുന്നു, ഇതൊക്കെ വരാനിരിക്കുന്നു. ഈ വരുന്നതിന് ശേഷം നമ്മുടെ മനസ്സിലുള്ളത് എന്താ? ആരെയും ആക്ഷേപിക്കാൻ പറയല്ല, എങ്ങനെ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകാം എന്ന് നമ്മുടെ പെൺകുട്ടികൾ ചിന്തിക്കുന്ന കാലാണിത്. ഒരു 40 വർഷം മുമ്പുള്ള ആലോചന നിങ്ങൾ നോക്കൂ. SSLC പാസ്സായി, കഷ്ടിച്ച് പാസ്സായ ഒരാൾക്ക് ആകെയുള്ളൊരു ആലോചന, ആ കുടുംബത്തിലുള്ള ഒരു ആലോചന, പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് മാത്രമാണ്. നമ്മൾ അവിടെ നിന്ന് ഒരുപാട് വളർന്നു. ആ വളർത്തിയതിന് ഈ പ്രസ്ഥാനത്തിനോട് മുസ്ലിം സമൂഹം പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട്. ഈ പ്രസ്ഥാനത്തിനോട് അത് വളർന്നു. ഓരോ വീടുകളിൽ നടക്കുന്നത് UKയിലേക്ക് എങ്ങനെ പോകാം, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എങ്ങനെ പോകാം, ഉച്ചവരെ പഠനവും ഉച്ചയ്ക്ക് ശേഷവും തൊഴിലുമുള്ള ഒരു രാജ്യത്തേക്ക് എങ്ങനെ പോകാം. അവിടെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം, അവിടെ അവർ നമസ്കരിക്കുന്നുണ്ടോ? അവിടെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ചങ്ങാതിമാരുണ്ടോ? അതൊക്കെ അവർ നോക്കട്ടെ, നമ്മൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കാം. നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി പെടാ പാടുപെട്ട് അവസാനം ആ മക്കൾ ഏറ്റവും നല്ല നിലവാരത്തിൽ ജീവിക്കുന്നത് നമ്മുടെ സ്വപ്നമാണ്. അത് കണ്ട് കൺകുളിർമയോടെ കണ്ണടച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന നമ്മുടെ കാലം, നമ്മുടെ സന്മനസ്, ആ മക്കൾ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമ്മൾ വിചാരിക്കുന്ന, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമോ?
അല്ല അവർക്ക് ഷഹാദത്ത് കലിമയുടെ അർത്ഥം അറിയുമോ? ഇന്നലെ ഒരു ക്യാമ്പിൽ ഇതൊക്കെ നിങ്ങൾ അറിയണം. ഇന്നലെ ഒരു ക്യാമ്പിൽ സംബന്ധിക്കുകയാണ്, അഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ചു കുട്ടികളെ. ഇതൊക്കെ ഈ കോളേജ് തലത്തിലുള്ള കുട്ടികളാ. അവർക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം തൗഹീദാ. അഞ്ച് വിഷയങ്ങൾ കൊടുത്തു ഈ തൗഹീദിൻ്റെ. അവരെന്തൊക്കെയോ പറഞ്ഞു, ഒന്നും ഒരൊന്നും മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെ സംഘാടകരായ എം എസ് എമ്മിന്റെ കർമ്മധീരരായ ഇതിനു വേണ്ടി പെടാ പാടുപെടുന്ന അഞ്ചെട്ട് ആളുകൾ കൂടിയിട്ട് അവരെന്നോട് പറഞ്ഞു, മൗലവി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവർക്ക് വിഷയം കൊടുത്തത്, ഇവരല്ല കഴിഞ്ഞ കൊല്ലത്തെ ബാച്ച് വിഷയം കൊടുത്തത്, പ്രണയത്തെക്കുറിച്ച് അഞ്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ പറ്റി ചർച്ച ചെയ്യാനായിരുന്നു. സമയം മതിയാകണ്ടേ? എന്തൊരു ചർച്ചയാണ്! പ്രണയം, പ്രേമം, അത് വരെ ചെയ്യാം ചെയ്യാതിരിക്കാം, വാദപ്രതിവാദങ്ങൾ, പ്രശ്നങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ, വമ്പൻ ചർച്ച. പ്രണയത്തെക്കുറിച്ച്, തൗഹീദിനെ കുറിച്ച് പറഞ്ഞ് അഞ്ച് മിനിറ്റ് സമയം ഒരാൾക്ക് സംസാരിക്കാൻ. അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് തന്നെ തീർന്നു. അടുത്ത അഞ്ച് മിനിറ്റ് കൊണ്ട് അടുത്ത ഗ്രൂപ്പിൻ്റെ തീർന്നു. 20 മിനിറ്റ് കൊണ്ട് അഞ്ച് ഗ്രൂപ്പിൻ്റെ സമയം തീർന്നു. ഈ കുട്ടികൾ മുഴുവൻ മുജാഹിദികളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി വന്നതാ, സുന്നികളുടെ വീട്ടിൽ നിന്നല്ല, മുജാഹിദികളുടെ വീടുകളിൽ നിന്ന്. നമ്മളെന്താ മനസ്സിലാക്കിയത്? നമ്മളെവിടെ നിൽക്കുന്നത്? ഇതിൻ്റെ ഗൗരവം നമ്മൾ അറിയാതെ പോകരുത്. അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇനി വെക്കേഷൻ കഴിഞ്ഞാൽ കോളേജ് തുറക്കുന്നു, സ്കൂള് തുറക്കുന്നു, സ്കൂള് തുറക്കുന്നു, കോളേജ് തുറക്കുന്നു. ഏകദേശം 10,000-ത്തിൻ്റെ മേലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തും 3 പള്ളികളുണ്ട്. 75% മുസ്ലിം വിദ്യാർത്ഥികളുള്ള ആ 3 സ്ഥാപനത്തിൻ്റെ പരിസരത്ത്, ഇപ്പം ആ കാണുന്ന നമ്മുടെ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ ഇത്ര അടുത്ത് 2-3 പള്ളികളുണ്ട്. ആ പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പോകുന്ന ആളുകളുടെ എണ്ണം, മുസ്ലിം കുട്ടികളുടെ എണ്ണം, നമ്മുടെ പള്ളിയിൽ കുട്ടി വരുന്ന കുട്ടികളുടെ എണ്ണം മാക്സിമം 25 കുട്ടികളാ, ആണും പെണ്ണുമായിട്ട്. സുന്നിപ്പള്ളിൻ്റെ അപ്പുറത്ത് അവിടെ അത്രയും പോണില്ല, പെൺകുട്ടികളില്ലല്ലോ, ബാക്കി ആൺകുട്ടികൾ 10-13 ആൺകുട്ടികൾ. 75% 12,000-ത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ജുമാക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം, പൊന്നാരമ്മമാരെ, നിങ്ങൾ ആരെങ്കിലും ഈ കയറി വരുന്ന കുട്ടികളോട് വെള്ളിയാഴ്ച ദിവസം, മക്കളെ നിങ്ങൾ നിസ്കരിച്ചോ ജുമാക്ക് പോയോ എന്ന് ചോദിക്കുന്ന ഉമ്മമാരുടെ കാലം കഴിഞ്ഞുപോയി. 2, നമ്മുടെ ക്യാമ്പിൽ 200-ത്തോളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്തൊരു ക്യാമ്പ്. നിങ്ങളിതൊക്കെ കേൾക്കണം, ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് വരുന്ന മക്കളാ. അവരോട് ഒലവുണ്ടാക്കാൻ പഠിപ്പിക്കുക. നിങ്ങൾ കേൾക്കണം, ശരിക്ക് കേട്ടോളേ, ഒലവുണ്ടാക്കാൻ പഠിപ്പിക്കുക. കോളേജ് തലത്തിലുള്ള കുട്ടികളാണ് പെൺകുട്ടികൾ. ഒലുണ്ടാക്കാൻ പഠിപ്പിക്കുമ്പോൾ അവരോട് ചോദിച്ചു, ലോഹര നിസ്കരിക്കുന്ന കുട്ടികളുടെ ഒരു 10-15 കുട്ടികൾ കയ്യൊന്നിച്ചു, നിൽക്കട്ടെ, ഒലുണ്ടാക്കുന്ന അവസ്ഥ ചോദിച്ചു. ഉമ്മാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ? അവർ മുഖത്ത് വെള്ളം ഇങ്ങനെ തേവും. എന്താ കാരണം എന്നറിയോ? വരക്കാൻ പറ്റൂല, കുട്ടിങ്ങ് പോകും. 2, കൈ കഴുകണ്ടേ, കഴുകൂല, വെള്ളം കൊണ്ട് കൈ ഇങ്ങനെ തുടക്കും കുപ്പായത്തിൻ്റെ മേലെ, കാരണം ഇവിടുന്ന് വലിച്ചേറ്റാൻ പറ്റൂല ഈ സാധനം. നിങ്ങൾ പറയണ ആള് നുണ പറയാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഇങ്ങനെ പോണ കുട്ടിനോടൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങണ കുട്ടിനോട്, മോളെ എങ്ങനെ ജോതുണ്ടാക്കുക, എങ്ങനെ ഇട്ടാൽ? ആ ഞങ്ങൾ ഇങ്ങനെ ഇതുമ്മ തടവും, ഇങ്ങനെ തൊട്ട് തലവിടും. സത്യം, ക്ലാസ് എടുത്ത് ആള് എന്താ ഈ കേൾക്കണെന്നാ നോക്കണത്. 10-12 കൊല്ലം വരെ മദ്രസ പഠിച്ച കുട്ടികളാ, 12-ാം ക്ലാസ്സിൽ മദ്രസ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ, പൊന്നാരന്മാരെ നിസ്കരിക്കണില്ല. നിങ്ങൾ വെള്ളിയാഴ്ച ഒരു ദിവസം പെണ്ണുങ്ങളാണല്ലോ ജുമായെ കട്ട് ചെയ്തണ്ടെന്ന് പോയി നോക്കി സ്കൂളിൽ, നിങ്ങളെ കുട്ടികളെ അവസ്ഥ കാണാം. കോളേജിൽ പോയി നോക്കി, വരാന്തിയിൽ ഒന്ന് പോകണ്ട, പുറത്തുനിന്ന് നോക്കിയാൽ മതി, ഓലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയിൽ തലച്ചുത്തിരിക്കണ കാണാം സുഖമായിട്ട്. ഓലെ ബൈക്കിൻ്റെ വേക്കൽ ഓലെ ഓളെ കൊണ്ടുവന്ന് ഇറക്കി, കുറച്ച് മുറ്റത്തിൻ്റെ കുറച്ച് അപ്പുറത്തിറക്കി ഓല് പോകും. അത് കണ്ടാലും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കാരണം അടക്കല്ലല്ലോ, അടക്കല്ലല്ലോ. അടക്കനെ നമ്മൾ ഒരുപാട് നന്നാക്കിയതാണ് ഈ വലുതായി കൗങ്ങായത്.
പക്ഷെ പിന്നെ കൗങ്ങായപ്പോ നമുക്ക് നോക്കാനാവൂല, കൗങ്ങിനല്ലേ നോക്കണ്ട് അടക്ക കിട്ടാൻ, കൗങ്ങിനല്ലേ നോക്കണ്ട്, ആലോചിച്ചു നോക്കൂ നിങ്ങള്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലം ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ വരികയാണ്. വന്ന് തുടങ്ങിയതല്ല, വന്ന് ആയിക്കഴിഞ്ഞോ, അത് നമ്മളിലേക്ക് പടരാൻ തുടങ്ങുന്നു. ഈ സമൂഹത്തിന് വെളിച്ചം കാണിക്കുന്ന തൗഹീദിന്റെ ദീപശിഖ മുന്നിൽ പിടിച്ച് നടക്കുന്ന ഒരു സംഘത്തിന്റെ വീട്ടിൽ നിന്ന് വരുന്ന മക്കൾ ഇപ്രകാരമാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കണക്കൂട്ടി നോക്കി. ഇതൊരു ചില്ലറ കാര്യമല്ല, ഇതൊരു നിസ്സാരമായ കാര്യമല്ല. നമ്മൾ പറയല്ലേ പടച്ചോനെ, ഈ ഈ ആൾക്കാർ ഇനിയിപ്പോ രണ്ടാം മൂന്നാമതും വന്നാൽ എന്താ കാട്ടും? ഒന്നും കാട്ടണ്ട, അല്ലാഹു അവന്റെ പണിയെടുക്കും, അല്ലാഹു അവന്റെ പണിയെടുക്കും. ഒരു സൈന്യമില്ലാതെ, ഒരു സായുധ സംഘങ്ങളില്ലാതെ, ഒരു ഗറില്ലാ സംഘവും ഇല്ലാതെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ശത്രുക്കളെ അല്ലാഹു മുക്കിക്കൊന്നു, സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ശത്രുക്കളെ അല്ലാഹു 7 ദിവസവും ഒരാഴ്ച മുഴുവനും നീണ്ടു നിൽക്കുന്ന കാറ്റുകൊണ്ട് അടിച്ചു നിലത്ത് കിടത്തി. അല്ലാഹു തആല കഅന്നഹും അജാസു നഖലിൻ ഖാവിയ, വീണുകിടക്കുന്ന ഇത്തപ്പന തടി പോലെ കിടക്കായിരുന്നു മനുഷ്യന്മാര്. അവിടെ ഒരു സൈന്യമില്ലായിരുന്നു കാവൽക്കാൻ, എതിരിടാൻ. പക്ഷെ അല്ലാഹ് കാറ്റിനെ അയച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ട ആളുകളുടെ വീടുകളിലേക്ക് കൊതുക കയറി ചെന്ന് കൊതുക് കുത്തി 100 കണക്കിന് ആളുകൾ മരിച്ചു വീണു. ഒരു സൈന്യം ഇബ്രാഹിം നബിന്റെ കൂടെ ഇല്ലായിരുന്നു, ഒറ്റ ആളായിരുന്നു. അവസാന സമയമായപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് അനുയായികൾ ഉണ്ടായത്. അള്ളാഹു നേരിട്ടോ, അള്ളാഹു നേരിട്ടോ. മൂസാ നബി അലൈഹി സ്വലാം കടലിന്റെ വക്കത്ത് ചെന്ന് നിന്ന് ചോദിക്കുക, എന്താ ചെയ്യേണ്ടത്? ബേക്കൽ ഫിറൗൻ വരുന്നുണ്ട്, മുമ്പിൽ കടലാ, എന്തു ചെയ്യും? അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, ഫദ്രിബി അസാക്കൽ ബഹ്റ, അടിച്ചോ, രണ്ടായി പിളർന്നോ. അള്ളാഹു സംരക്ഷിച്ചോ, അള്ളാഹു നമ്മളെ സംരക്ഷിക്കും, അള്ളാഹു സംരക്ഷിക്കും. പക്ഷേ അള്ളാഹുവിന്റെ കൂടെ നമ്മൾ ഉണ്ടാകണം. ഇൻ തൻസുറുല്ലാഹി യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നമ്മുടെ വീടുകളിൽ നിന്ന് ദീൻ പടിയിറങ്ങിപ്പോകുന്നു. നമ്മൾക്കിപ്പോ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ മുജാഹിദുകളുടെ പാരമ്പര്യമായി 10ഓ 20ഓ 25 വർഷമോ മുജാഹിദുകളുള്ള പള്ളികളിലൊന്ന് പോയി നോക്കൂ, എവിടെയാണ് ആ പള്ളിയിൽ പെണ്ണുങ്ങളുള്ളത്? 20-25 പെണ്ണുങ്ങൾ ഉണ്ടാവും, ബാക്കി പെണ്ണുങ്ങൾ എവിടെയാണ്? നമ്മൾ സുഖിയന്മാരായി. അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങിയ സമൂഹത്തെ കുറ്റി അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? മുത്തറഫീഹിമ, അവരിൽപ്പെട്ട സുഖിയന്മാരെ അള്ളാഹു പിടികൂടിയെന്ന. ആവശ്യത്തിലേറെ ഭക്ഷണമുണ്ട് നമുക്ക്, ആവശ്യത്തിലേറെ വസ്ത്രങ്ങളുണ്ട് നമുക്ക്, ആവശ്യത്തിലേറെ കൊടുക്കാൻ സമ്പത്തുണ്ട് നമ്മൾക്ക്, മക്കളുടെ കയ്യിൽ അതിനുള്ള സൗകര്യമുണ്ട്. സഹാബത്ത് അന്ന് ആലോചിച്ചത് 100 കണക്കിന് ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് പട്ടിണിയല്ല, ഐശ്വര്യമാണ് ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചത് എന്താ? നബിയെ, അപ്പൊ ഞങ്ങൾക്ക് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള സമയം കിട്ടുമല്ലോ എന്നാണ്, സമയം കിട്ടുമല്ലോ എന്നാണ്. നബി പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. നിങ്ങൾ ആ ധനത്തിന് വേണ്ടി മത്സരിക്കുകയായിരിക്കും നിങ്ങൾ ചെയ്യുക. നിങ്ങൾ അതിനു വേണ്ടി മത്സരിക്കുകയും അങ്ങനെ നിങ്ങളെ അത് നശിപ്പിക്കുകയും ചെയ്യും. നമ്മൾ സ്വന്തം ആലോചിച്ച് നോക്കി, നമുക്ക് സൗകര്യങ്ങളായി നമ്മുടെ വീടുകളിൽ നിന്ന് തഖ്‌വ പതുക്കെ പതുക്കെ മാറി മാറി വരുന്നു. നമ്മുടെ വീടുകളിൽ നിന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമായി. ഗേറ്റിങ്ങിൽ ഇങ്ങനെ നിന്നിട്ട് ഇസ്ലാം ദീൻ പറയാ, നമ്മൾ ഗേറ്റിൻ്റെ ഉള്ളിൽ നിർത്തിയിരിക്കുന്ന ഇസ്ലാം ദീനിനെ, എന്നിട്ട് നമ്മൾ പറയാ അവിടെ നിന്നോ പോകാനായിട്ടില്ല. അപ്പൊ 1-2 കൊല്ലം അവിടെ നിൽക്കുമ്പോ ഇസ്ലാം ദീൻ ചോദിക്കുക, അല്ല ഞാൻ പോട്ടെ, എന്തിനാ അവിടെ എന്നെ നിർത്തിയിരിക്കണത്? അപ്പൊ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഉമ്മ പറയാ, മുണ്ടാതക്കാൻ പറയും, പോകാനാവുമ്പാട് പറയാ, ഗേറ്റ് തുറന്നു കൊടുത്തില്ല. പിന്നെയും 1-2 കൊല്ലം കഴിഞ്ഞു, ഇവിടെ ഒരാളനക്കും ഇല്ല, ഇസ്ലാമുമായിട്ട് ഗേറ്റിങ്ങിൽ നിൽക്കണ ഈ ഇസ്ലാമിനായിട്ട് ഒരു ബന്ധം ഈ കുടുംബത്തിനില്ല. അപ്പൊ ഇസ്ലാം ദീൻ ചോദിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങനെ നിർത്തിയിരുന്നത്? അപ്പൊ ചെറിയ മകള് വിളിച്ചു പറയാ, ഉമ്മച്ചേ ഇസ്ലാം ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ എന്നെ വെയിലത്ത് നിർത്തിയിട്ട് നിന്നെ പറഞ്ഞേച്ചൂടെ. അപ്പൊ ഉമ്മ ഉള്ളന്ന് മറുപടി പറയാ, തുറന്നു കൊടുത്താ ഗേറ്റ്, പണ്ടാറന്നു പൊയ്ക്കോട്ടെ, എന്തൊരു സ്വൈരക്കേടാത്,
നമ്മളെ ഗേറ്റിങ്ങിൽ നിൽക്കുക ഇസ്ലാം ദീന്. ഇസ്ലാം ഉള്ളിക്ക് കയറിയാൽ നമുക്ക് ഒരുപാട് സ്വൈരക്കേട്, കല്യാണത്തിന് സ്വൈരക്കേട്, നിസ്കാരത്തിൻ്റെ സ്വൈരക്കേട്, ഇസ്ലാം ദീനിൻ്റെ സ്വൈരക്കേട്. ആ സ്വൈരക്കേടൊക്കെ കൊണ്ട് ജീവിക്കാൻ ആവൂല മക്കളെ, ആവൂല. ഈ പോണ വഴിയൊക്കെ ഇങ്ങനെ പോയാൽ മതി, എന്തും നമുക്ക് കാണിക്കാം, ഏതൂനെ നിസ്കരിച്ചാൽ മതി എന്ന് വന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കണ്ട. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ദീനിനെ കൈയൊഴിക്കുന്ന, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കൈയൊഴിക്കുന്ന ഒരു ജനതയെയും ലാ യുബാലീഹിമുല്ലാഹു ബാലാ, അള്ളാഹു അവരെ പരിഗണിക്കൂല. അള്ളാഹു അവഗണിച്ച ഒരു ജനതന്റെ ദുർഗതി എന്താണെന്ന് പറയാൻ കഴിയില്ല. അതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഇവിടെ മാറി മരണം മാറിയോ ഓല് വന്നോ അങ്ങനെയൊക്കെ വരും. നമ്മളിങ്ങനെ ടി വിയിൽ കാണലല്ലുള്ളൂ, ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ പലായനം ചെയ്യണത്. അവനാന്റെ പെരയിന് മുറ്റത്തേക്ക് ഒന്ന് കരണ്ട് പോയാൽ മതി, രണ്ടു ദിവസം മുറ്റത്തിറങ്ങി ചുട്ടുപഴുത്ത മനുഷ്യന്മാർ മുറ്റത്തിറങ്ങി പായ വിരിച്ചാണ്ട് മേലക്കോക്കി കിടക്കണത്, അതും കൂടി സഹിക്കാൻ കഴിയാത്ത നമ്മള് ഈ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നതും നോമ്പ് തുറക്കുന്ന കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് ബോംബ് വന്ന് വീഴുന്നതും കാണുകയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഇന്നിട്ട് പടച്ചോനേ എന്ന് ആശങ്കപ്പെടുകയാണ്. ഇതൊന്നും എവിടെയും എങ്ങനെയും എപ്പോഴാണ് നിന്നും നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ വേണം മുറുകെ പിടിക്കാൻ. ഒരു നൂറ്റാണ്ടായി നമ്മൾ വെട്ടിത്തെളിച്ച മാർഗത്തിലായി മനുഷ്യന്മാർ വളർന്നു വന്ന്, നമ്മളെ എതിർത്തവർ പോലും നമ്മളെ മുന്നിലാണ് ഇപ്പം നടക്കുന്നത്. പക്ഷേ വിശ്വാസപരമായ കാര്യത്തിൽ നമ്മൾ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുക എന്ന നമ്മുടെ മക്കളുടെ കാര്യം മാത്രമാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞത്. ആ മക്കളെ നമ്മൾക്ക് വേണം, ഈ നാടിന് വേണം, പരലോകത്ത് സ്വർഗത്തിൽ നമ്മളും അവരും ഒന്നിച്ചു വേണം. ഒന്ന് ജാഗ്രത കൊള്ളണം, നമ്മളൊന്ന് ജാഗ്രത കൊള്ളണം, ഒന്ന് എഴുന്നേൽപ്പിക്കണം, സുബഹിക്ക് പള്ളിയിൽ പോകാൻ പറയണം, ജുമാക്ക് പോകാൻ പറയണം. നോമ്പ് നോൽക്കാത്ത മകന് ഭക്ഷണം വിളമ്പുന്ന ഒരു ഉമ്മ ഒരു പെരിയിൽ ഉണ്ടാകാൻ പാടില്ല, മുജാഹിദ് വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ഔറത്ത് മറക്കാത്ത ഒരു പെണ്ണ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. തീരുമാനം ഉണ്ടാക്കണം, നമ്മൾ ഉണ്ടാക്കണം, ഇറങ്ങാൻ പറ്റൂല. നമ്മുടെ കല്യാണം മറ്റ് കല്യാണങ്ങളെ പോലെ ആകരുത്, അത് ഇസ്ലാമിക കല്യാണമാകണം എന്ന് നമ്മൾ തീരുമാനിക്കണം. നാട്ടു നടപ്പല്ല, ഇസ്ലാമിക നടപ്പാ നടപ്പിലാക്കണ്ടേ, നമ്മൾ തീരുമാനിക്കണം. അതാണ് അബൂദറിനെ നമ്മൾ ആദ്യം പറഞ്ഞ് ആ അബൂദറിന് പണിയെടുത്ത പണി നമ്മൾ ഓരോരുത്തരെടുക്കേണ്ട അവസ്ഥ ഇപ്പോള്. ഞാൻ അവസാനിപ്പിക്കണം, സമയം 6:30 അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിക്കുക. ഞാൻ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വർത്തമാനം പറയുമ്പോൾ പറയുന്ന കാര്യമാണത്, അത് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഖിയാമത്നാളിനോട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു മിനിറ്റും കൂടി, പുതിയ ഒരു ടീമുണ്ടായി വരുന്നുണ്ട്, ഞാൻ പറയാൻ പോകുക നിങ്ങളോട്. ബോംബെയിൽ ഈസാ നബി വന്നിട്ടുണ്ട് എന്നും ആ ഈസാ നബിനെ കാണാൻ നിങ്ങൾ പേടിക്കണ്ട, മലപ്പുറം ജില്ലയിൽ നിന്ന് ഏകദേശം 100 ആളുകൾ പോയി ബയ്യത്ത് ചെയ്തു പോന്നു ഈസാ നബിൻ്റെ അടുത്ത്, ബോംബെയിൽ ഇറങ്ങിയ. അതിൽ സുന്നികളാരുമില്ല, നിങ്ങൾക്ക് തമാശയല്ലേ തോന്നണത്? നിങ്ങൾ ഈ സാധനത്തിൽ ഷക്കീൽ ബിൻ ഹനീഫ് എന്നൊന്ന് അടിച്ചു നോക്കി, അയാളാണ് പുതിയ മഹദി ഈസാ നബി എന്നാണ് വന്നത് ബോംബെയിൽ. അത് വിശ്വ ഉത്തരേന്ത്യ മുഴുവൻ, ബോംബെ ഡൽഹി ഭാഗങ്ങളിൽ പള്ളികളിൽ മുഴുവൻ തളച്ചു മറിയ പ്രശ്നങ്ങൾ, ഇയാൾക്ക് അനുയായികൾ കൂടി വരികയാണ്, അത് വിശ്വസിക്കുകയാണ് മുസ്ലിങ്ങൾ. അതിൻ്റെ പിന്നാലെ കൂടുക ചെറുപ്പക്കാർ മുഴുവൻ, നല്ല താടിയും ലോഹക്കെട്ടുകൊണ്ട് പോലെ ഇറങ്ങിയിക്കണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 100 ആളുകളായി. നിങ്ങളാരെങ്കിലും അറിഞ്ഞോ? യാദൃച്ഛികമായിട്ട് അറിഞ്ഞതാ. ആ ആളായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അയാൾ പറഞ്ഞു, അയാൾ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വരെ? 23. പറഞ്ഞു, ഞങ്ങൾ രഹസ്യ പ്രബോധനത്തിൻ്റെ സമയത്താണ്, പരസ്യമായിട്ട് ഞങ്ങൾ പറയാനായിട്ടില്ല, ഒരു നിലക്കും ഞങ്ങളിത് കൈവിടൂല, ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഈമാൻ കൊള്ളുന്നു, ഈസാ നബിയെ ഞങ്ങൾ ബയ്യത്ത് ചെയ്തു പോന്നു. നമ്മുടെ മക്കള്, നമ്മുടെ പെൺമക്കള്,
ഇസ്ലാം ദീനിൽ നിലനിൽക്കാനുള്ള പണിയപ്പ നമ്മൾ ഈ ചെയ്യണത്. അതിൻ്റെ അടക്കാണ് ഈ പണി വരുന്നത്. ഭയങ്കര പരീക്ഷണമാണ് വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഭാഗത്തുനിന്നും പരീക്ഷണം വരിക. റസൂലുള്ള പറഞ്ഞില്ലേ, ഒരു വീട് പോലും ഈ ഫിത്തനെ കയറി ഇറങ്ങാതെ കൂലാന്ന് പറഞ്ഞില്ലേ, ആ കാലത്താണ് നമ്മൾ ജീവിക്കണേ. സഹോദരന്മാരെ, അവസാനിപ്പിക്കുന്നു, നിങ്ങളതൊന്ന് അടിച്ചു നോക്കി, അതിൻ്റെ ബഹളും കച്ചറക്കയിൽ നിങ്ങൾക്ക് കാണാം. ഓരോ പള്ളികളിൽ ഇയാളെ പ്രശ്നങ്ങൾ, അയാൾ അനുയായികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാണാൻ, നല്ല ചേലുള്ള ചൊങ്കുള്ള മനുഷ്യന്മാർ. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ആലോചിക്കണം, റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഈ സംഘം ഇങ്ങനെ നിലനിൽക്കണം, ഇത് നശിക്കാൻ പാടില്ല. അത് നമ്മുടെ മക്കളിലൂടെ നമ്മൾക്ക് കാണണം. അവരാണ് ഇതിന് മുന്നിൽ നയിക്കേണ്ടത്, അവരെയാണ് നിങ്ങൾ മുന്നിൽ നടത്തേണ്ടത്. അവരെ നമ്മൾ പിടിച്ചു നിർത്തണം, ഈ സംഘത്തിൻ്റെ കൂടെ തന്നെ വേലി കെട്ടി നിർത്തണം. അതിന് അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഠിനമായ നരകശിക്ഷയിൽ നിന്നും അവൻ നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മൾക്ക് ആശ്വാസവും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ച് മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി മരണപ്പെട്ടു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ പലതരം ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അവശതകളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തം വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നകന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.